റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ഗംഭീര വിജയത്തിന് ശേഷം ടെക് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് റെഡ്മി നോട്ട് എയ്റ്റ് പ്രോയുടെ ലോഞ്ചിങ്. മുഗിൽ ശർമ്മ തൻ്റെ ട്വിറ്റർ പോസ്റ്റിൽ റെഡ്മി നോട്ട് എയ്റ്റ് പ്രോയുടെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 730G പ്രോസസ്സർ, 25 MP പോപ്പ് അപ്പ് സെൽഫി ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിൻ്റ് സെൻസർ, 64 MP ട്രിപ്പിൾ റിയർ ക്യാമറ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിന് എത്ര വില വരും, എപ്പോഴാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ഫോണിൻ്റെ പിൻവശം ഗ്ലാസ് ബാക്ക് ഗ്ലേസിയസ് റേഡിയൻറ്റ് ഫിനിഷിംഗാണ് വരുന്നത്. ട്രിപ്പിൾ റിയർ ക്യാമറ പിൻവശത്തായിട്ടുണ്ട്. ഫോണിൻ്റെ മുൻവശത്തായിട്ട് 6.39 inch ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ മുന്നിലായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോപ്പ് സെൽഫി ക്യാമറയും മുൻവശത്തായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ചൊന്ന് നോക്കാം. സ്നാപ്ഡ്രാഗൺ 730G പവർഫുൾ പ്രോസസ്സറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് ക്യൂ വേർഷനിൽ പ്രവർത്തിക്കുന്നു. MI യൂസർ ഇൻ്റർഫേസ് 11 ആണ്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് ക്യാമറയെക്കുറിച്ച് നോക്കാം. 64 MP മെയിൻ സെൻസറാണ് ബാക്കിലായിട്ട് നൽകിയിരിക്കുന്നത്. സാംസങ് GW1 സെൻസറാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 MP ഡെപ്ത് സെൻസിങ് സെൻസറും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സെൽഫി സെക്ഷൻ നോക്കാം. 25 MP പോപ്പ് സെൽഫി ക്യാമറയാണ് സെൽഫിക്കായിട്ട് നൽകിയിരിക്കുന്നത്. റെഡ്മി നോട്ട് 7 പ്രോയേക്കാൾ എന്തുകൊണ്ടും മികച്ച ക്യാമറ സെക്ഷനാണ് റെഡ്മി നോട്ട് 8 പ്രോയിൽ നൽകിയിരിക്കുന്നത്. 4000 mAh ബാറ്ററി സെഷനെ കരുത്തുറ്റതാക്കുന്നു. ക്യോൾകോം ക്വിക്ക് ചാർജ് 4.0 സപ്പോർട്ടീവ് ആണ്. അൾട്രാ വാട്ട് ഫാസ്റ്റ് ചാർജർ ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്കും ഇതിനൊപ്പമുണ്ട്. ഇനി ഈ ഫോൺ ഇന്ത്യയിൽ എന്ത് വിലയ്ക്ക് ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. 12,000 രൂപ മുതൽ 14,000 രൂപ വരെയാണ് ടെക് വിദഗ്ധന്മാർ ഈ ഫോണിന് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്ന വില. 64 MP ക്യാമറ, കോൾകോം സ്നാപ്ഡ്രാഗൺ 730G പവർഫുൾ പ്രോസസ്സർ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ, 25 MP പോപ്പ് സെൽഫി ക്യാമറ എന്നിവ നോട്ട് 7 പ്രോയേക്കാൾ നോട്ട് 8 പ്രോയെ മികവുറ്റതാക്കുന്നു. നമുക്കിനി ഈ ഫോൺ ഇന്ത്യയിൽ എന്ന് ലോഞ്ചാകുമെന്ന് നോക്കാം. നവംബർ ഡിസംബർ മാസങ്ങളിൽ ചൈനയിൽ ലോഞ്ചാകുമെന്നാണ് ടെക് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഒരു മാസത്തിന് ശേഷം ഇന്ത്യയിലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ഇതിനൊപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും വീഡിയോസ് കാണാവുന്നതുമാണ്.